നമസ്കാരം, മീഡിയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പരിശോധിക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആശ്വാസമായി രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്ക്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 30,000-ൽ താഴെ ആളുകൾക്ക് മാത്രം. 4 മാസത്തിനിടയിലുള്ള ഏറ്റവും കുറഞ്ഞ കണക്കാണിത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1.68%. കോവിഡ് വാക്സിൻ വിതരണത്തെ ചൊല്ലി CPM-നും കോൺഗ്രസിനും ഇടയിൽ സംഘർഷം. ആരോഗ്യ കേന്ദ്രത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുമതലയുള്ള ഡോക്ടർ പോലീസിൽ പരാതി നൽകി. ഹൃദയാഘാതത്തെ തുടർന്ന് മുൻ മന്ത്രി കെ ശങ്കരനാരായണൻപിള്ള അന്തരിച്ചു. 76 വയസ്സായിരുന്നു. നെടുമങ്ങാട് വീട്ടിൽ വെച്ചായിരുന്നു മരണം. ശങ്കരനാരായണപിള്ളയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. ദേശീയ രാഷ്ട്രീയത്തിൽ കത്തിപ്പടരുന്ന പെഗാസസ് ഫോൺ ചോർത്തൽ വിവാദം ഇന്നും പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കും. ഇരുസഭകളിലും സർക്കാരിനെതിരെ ശക്തമായി നീങ്ങാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ ഫോണുകൾ ചോർത്തിയെന്ന റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ്. കേരളത്തിൽ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് കടകൾ തുറക്കുന്നതിന് നൽകിയ ഇളവുകൾ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീംകോടതി തീരുമാനം ഇന്ന്. കോടതി നിർദ്ദേശമനുസരിച്ച് നൽകിയ ഇളവുകളെക്കുറിച്ചുള്ള സത്യവാങ്മൂലം ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ഭർത്താവിനെ മർദ്ദനമേറ്റ് ഭാര്യ മരിച്ചു. കാസർഗോഡ് ബേടകം കുർത്തിക്കുണ്ട് കോളനിയിലെ സുമിതയാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. സംഭവത്തിൽ ഭർത്താവായ അനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോങ്കോങ്ങിൽ ജോലി വാഗ്ദാനം ചെയ്ത് 40-ഓളം പേരിൽ നിന്ന് 1 കോടിയിലധികം രൂപ തട്ടിയെടുത്ത പരാതി. തൃശൂർ ആൽപ്പാറ സ്വദേശി സതീഷിനെതിരെയാണ് പണം നൽകിയവർ രംഗത്തെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇവർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ സൈനികൻ അറസ്റ്റിൽ. കൊല്ലം കൊറ്റംകുളങ്ങര സ്വദേശിയായ സൈനികനെ ജമ്മുവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊറ്റംകുളങ്ങര സ്വദേശി മനു മോഹനാണ് അറസ്റ്റിലായത്. 2019-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. സ്ത്രീധന പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെ യുവ ഡോക്ടറും വീട്ടുകാരും കീഴടങ്ങി. ഭാര്യയും ഡോക്ടറുമായ തിരുവനന്തപുരം സ്വദേശി ധന്യയുടെ പരാതിയിലാണ് ഭർത്താവ് സിജോ രാമനും വീട്ടുകാരും നെടുമങ്ങാട് കോടതിയിലെത്തി കീഴടങ്ങിയത്. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. CAA വിരുദ്ധ സമരം നടത്തിയ മുസ്ലിം യുവതികളുടെ ചിത്രങ്ങൾ ഓൺലൈൻ ആപ്പിലിട്ട് അപമാനിക്കുന്നതായി പരാതി. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 100-ഓളം യുവതികളുടെ പ്രൊഫൈലുകളാണ് ആപ്ലിക്കേഷനിൽ വിൽപ്പനയ്ക്ക് എന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചത്. അന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ചിറക്കൽ സ്വദേശി ലതീദ ഫർസാന പരാതി നൽകി. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.